മാരുതി സുസുക്കി എന്ന കാർ കമ്പനിയുടെ ഹാച്ച്ബാക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന രണ്ട് കാറുകളാണ്, ഒന്ന് സുസുക്കി ബലീനോയും മറ്റൊന്ന് സുസുക്കി സ്വിഫ്റ്റും. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്കുമുള്ളൊരു സംശയമാണ് ഇതിലേത് വാഹനമാണ്, അതായത് ഏത് ഹാച്ച്ബാക്കാണ് ഏറ്റവും നല്ലത് എന്നുള്ളത്. എന്നാൽ എനിക്ക് പേഴ്സണലി ഈ രണ്ട് വാഹനങ്ങളും ഓടിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയത് ബലേനോയോടാണ്. അപ്പോൾ ബലേനോയെ കുറിച്ചുള്ള കുറച്ച് നല്ല വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. വണ്ടർ വൈബ്സ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ബലേനോ മാരുതിയുടെ ഒരു പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് വരുന്ന ഹാച്ച്ബാക്കാണ്. എന്നാൽ സ്വിഫ്റ്റ് ഒരു സ്പോർട്ടി സെഗ്മെൻറ്റിലേക്ക് വരുന്ന ഹാച്ച്ബാക്കുമാണ്. എന്നാൽ ഈ രണ്ട് വാഹനങ്ങളും തമ്മിൽ വിലയുടെ കാര്യത്തിലും വീതിയിലും വലുപ്പത്തിലും അതുപോലെ തന്നെ ഉള്ളിൽ വരുന്ന സൗകര്യങ്ങളുടെ കാര്യത്തിലും കുറച്ച് വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾക്കും ഇഷ്ടം സ്വിഫ്റ്റിൻ്റെ ആ സ്പോർട്ടി ഡിസൈനോടാണ്. എന്നാൽ ബലേനോ ഒരു ക്ലാസ് ഡിസൈനുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ട് വാഹനങ്ങളും ഓടിച്ച സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല ഹാൻഡ്ലിംഗ് ഫീൽ ചെയ്തത്, അതായത് ഈ രണ്ട് വാഹനങ്ങളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് നല്ല ഹാൻഡ്ലിംഗ് ഫീൽ ചെയ്തത് ബലേനോയാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം സ്വിഫ്റ്റ് മോശമാണെന്നല്ല, കൂടുതൽ ലോങ് യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടെ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാനും അതുപോലെ തന്നെ ഉള്ളിലെ സൗകര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴും ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിലും വീതിയിലും വലുപ്പത്തിലും സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് ബലേനോ ഒരു പടി മുന്നിലാണ്. ഇനി ഡിസൈനിലേക്ക് നോക്കിയാൽ ബലേനോയുടെ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും ഒരു ഒഴുകിയിറങ്ങുന്ന ഡിസൈനാണ്. എന്നാൽ സ്വിഫ്റ്റ് ഒരു പക്ക സ്പോർട്ടി ഡിസൈനിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകൾക്കും, അതായത് യങ്സ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ സ്വിഫ്റ്റിൻ്റെ ഡിസൈനോട് ഇഷ്ടം തോന്നുന്നത്. എന്നാൽ ബലേനോ ഫുൾ ഓപ്ഷനിൽ വരുമ്പോൾ ഒരു എക്സി ലുക്കുള്ള പ്രീമിയം ഹാച്ച്ബാക്കായി കാണാൻ നല്ല ഭംഗിയുള്ളൊരു മോഡലായി ഫീൽ ചെയ്യുന്നുമുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് സ്വിഫ്റ്റും ബലേനോയുമായി കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന വ്യത്യാസങ്ങൾ. എന്നാൽ രണ്ട് വാഹനത്തിലും വരുന്ന എൻജിൻ കപ്പാസിറ്റി ഒരുപോലെ തന്നെയാണ്. 1.2 ലിറ്റർ 4 സിലിണ്ടർ 83 PS ആണ് രണ്ട് വാഹനത്തിലും വരുന്നത്. ഇതിൽ സ്വിഫ്റ്റിന് ബോഡി വെയ്റ്റ് കുറവായത് കാരണം മൈലേജിൻ്റെ കാര്യത്തിൽ സ്വിഫ്റ്റ് ഒരു പടി മുൻപിലാണ്. ഏകദേശം 20 to 21 km വരെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബലേനോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 18 to 19 something വരെ കിട്ടുന്നുണ്ട്. ഇത് എനിക്ക് വാഹനം ഓടിച്ചപ്പോൾ കിട്ടിയ റിപ്പോർട്ടാണ്. ചിലപ്പോൾ ഇതിലും കൂടുതൽ മൈലേജ് കിട്ടിയ ആളുകളുണ്ടാവും. ഇതിലും കൂടുതൽ മൈലേജ് മറ്റുള്ള ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് പറയാനുള്ള മെയിൻ കാരണം ഈ സെഗ്മെൻറ്റിൽ വരുന്ന പ്രീമിയം ഹാച്ച്ബാക്കുകളുമായി മാരുതിയുടെ വാഹനങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് i20 അതുപോലെ തന്നെ ഫോക്സ് വാഗൺ പോളോ ഹോണ്ട ജാസ് എന്നീ കാറുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ മാരുതിയുടെ വാഹനങ്ങൾക്ക് ബോഡി വെയ്റ്റ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് മൈലേജ് കൂടുതലുണ്ടാവും എന്ന് പറയാനുള്ള മെയിൻ കാരണം. ഇനി നമുക്ക് ബലേനോയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ ഉൾഭാഗവും എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ബലേനോയുടെ ഉൾഭാഗം മറ്റു ഹാച്ച്ബാക്കുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അതിൻ്റെ കാരണം മറ്റു ഹാച്ച്ബാക്കുകളെക്കാളും കൂടുതൽ സ്പേസ് ബലേനോയുടെ ഉൾഭാഗത്താണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബാക്ക് സീറ്റിലായാലും ഫ്രണ്ട് സീറ്റിലായാലും കുറച്ച് ഹൈറ്റിലിരുന്ന് യാത്ര ചെയ്യുന്ന ഒരു ഫീലും നൽകുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ധാരാളം സ്പേസും വരുന്നുണ്ട്. ലെഗ് സ്പേസിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. അത്യാവശ്യം നല്ല സ്പേസ് തന്നെയാണ് ബാക്ക് സീറ്റിൽ ലെഗ് സ്പേസ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഡോർ പാഡുകളിൽ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഒരു പോരായ്മയായിട്ട് തോന്നിയത് ബാക്കിൽ AC വെൻ്റ് ഇല്ല എന്നുള്ളതാണ്. ഫ്രണ്ട് സീറ്റിൽ ആംറസ്റ്റ് വരുന്നുണ്ട്, എന്നാൽ ബാക്ക് സീറ്റിൽ ആംറസ്റ്റ് വരുന്നില്ല. ഇനി ഡാഷ്ബോർഡിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഡാഷ്ബോർഡാണ് വരുന്നത്. അതിലൊരു ടച്ച് സ്ക്രീനും വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റെയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. ഓട്ടോ ക്ലൈമറ്റ്രോണിക്കാണ് AC വരുന്നത്. അതുപോലെ തന്നെ ഈ വേരിയൻറ്റിൽ ടിൽറ്റബിൾ സ്റ്റെയറിങ്ങും ഗ്ലോ ബോക്സും അതുപോലെ തന്നെ സ്വിച്ച് സ്റ്റാർട്ടുമാണ് വരുന്നത്. മീറ്റർ കൺസോളിൽ RPM മീറ്ററും അതുപോലെ തന്നെ സ്പീഡോമീറ്ററും വരുന്നത് അനലോഗ് ആയിട്ടാണ്. അതിൻ്റെ രണ്ടിന് സെൻട്രൽ ഭാഗത്തായിട്ട് ഒരു ഡിജിറ്റൽ മീറ്റർ കൺസോളും വരുന്നുണ്ട്. അതിൽ മറ്റുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ആവറേജ് മൈലേജ്, നമ്മൾ അടിച്ചിരിക്കുന്ന പെട്രോളിന് എത്ര കിലോമീറ്റർ ബാക്കി ഓടും എന്ന് കാണിക്കുന്ന ഇൻഡിക്കേഷൻസ്, അതുപോലെ തന്നെ ഗിയർ ഇൻഡിക്കേഷൻസ്, എത്ര സമയത്തിനുള്ളിൽ ഗിയർ ചേഞ്ച് ചെയ്യണം എന്നുള്ള ഇൻഡിക്കേഷൻസ് എല്ലാം അതിലൂടെ റിപ്പോർട്ടിംഗ് കറക്റ്റ് കാണിക്കുന്നുണ്ട്. ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട ടൈമിംഗ് പീരീഡ് മറ്റുള്ള കാര്യങ്ങളും അതിൽ കൃത്യമായി രേഖപ്പെടുത്തി കാണിക്കുന്നുണ്ട്. ഇനി ഉൾഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇൻറ്റീരിയർ പ്ലാസ്റ്റിക് ക്വാളിറ്റിയും മൊത്തത്തിലെടുത്ത് നോക്കിയാൽ അത്ര ഗുണനിലവാരം ഉള്ളതല്ല, ഒരു ആവറേജ് മാത്രമാണ്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ വരുന്നത് ടോപ്പ് എൻഡിലും അതിന് തൊട്ട് താഴത്തുള്ള മോഡലിലും മാത്രമേ ഉള്ളൂ. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയുടെ ഭാഗമായി രണ്ട് എയർ ബാഗുകളും ABSഉം EBDയും സെൻട്രൽ ലോക്കും ടു ഡോർ പവർ വിൻഡോയും റിവേഴ്സ് പാർക്കിംഗ് സെൻസറും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും മൊത്തത്തിൽ നോക്കിയാൽ അത്യാവശ്യം വിസിബിലിറ്റിയും പ്രസന്നതയുമുള്ള ഉൾഭാഗമാണ് മാരുതി ബലേനോയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ ഇതിൽ ഓട്ടോ സ്റ്റെബിലിറ്റി കൺട്രോളിങ്ങും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വളവുകളെല്ലാം വീശിയെടുക്കുന്ന സമയത്ത് വാഹനം നമ്മുടെ കയ്യിൽ തന്നെ നല്ല കൺട്രോളായി കിട്ടുന്നുമുണ്ട്.
അത് ഈ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി ഉള്ളത് കൊണ്ട് മാത്രമാണ്, അത് ഫുൾ ഓപ്ഷനിൽ മാത്രമാണ് ആ ഓപ്ഷൻ വരുന്നത്. പിന്നെ വരുന്നത് ടോപ്പ് എൻഡിലും അതിൻ്റെ തൊട്ട് താഴെയുള്ള മോഡലിലും മാത്രമാണ് അലോയ് വീൽ ഡയമണ്ട് കട്ട് വരുന്നത്. അത് 16 ഇഞ്ച് അലോയ് വീലാണ് വരുന്നത്. അതിൽ 195/55/16 ടയർ സൈസ് വരുന്നത്. ഇനി ഇതിൽ കിടക്കുന്ന ഈ സ്റ്റോക്ക് ടയർ മാറ്റിയിടുന്ന സമയത്ത് നമുക്ക് ഈ 195/55/16 എന്നുള്ള ഈ ടയർ സൈസ് നമുക്ക് 205 വരെ അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. അത് ചെയ്തു എന്ന് കരുതി വാഹനത്തിൻ്റെ മൈലേജ് കുറയുകയോ മറ്റ് പ്രോബ്ലം ഉണ്ടാവുകയോ ഒന്നുമില്ല. മറിച്ച് വാഹനം ഓടിക്കുന്ന സമയത്ത് ഒന്നുകൂടെ കംഫർട്ടബിൾ കൂടുകയും യാത്രാസുഖം കൂടുകയും ചെയ്യും. ബേസ് മോഡലിലും അതിൻ്റെ തൊട്ട് മുകളിലത്തെ മോഡലിലും വരുന്നത് 15 ഇഞ്ച് റിം സൈസാണ്. ഇതൊരു പ്രീമിയം ഹാച്ച് ബാക്ക് ആണെങ്കിലും ഇതിൻ്റെ ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മുമാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അലോയ് വീൽ സൈസ് 16 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ ചെറിയ ഗട്ടറുകളും അതുപോലെ തന്നെ ബമ്പുകളും കയറി ഇറങ്ങുന്ന സമയത്ത് അടി വല്ലാതെ തട്ടുന്നൊരു പ്രോബ്ലവും ഇല്ല. അതുപോലെ തന്നെ വീൽ അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് ഉപയോഗിക്കുന്ന വാഹനമാണെങ്കിൽ തീർച്ചയായിട്ടും ഏകദേശം 40,000 മുകളിൽ ടയർ മൈലേജ് കിട്ടുന്നതുമാണ്. ഈ ടയർ മൈലേജ് ഇത്രത്തോളം കിട്ടാനുള്ള ഒരു കാരണം ഇതിൻ്റെ ബോഡി വെയ്റ്റ് കുറഞ്ഞതുകൊണ്ട് മാത്രമാണ്. ഇനി ബാക്ക് സ്പേസിൻ്റെയും ബൂട്ട് സ്പേസിൻ്റെയും ഭാഗത്തേക്ക് നോക്കിയാൽ അത്യാവശ്യം നല്ല ബാക്ക് സ്പേസും അതുപോലെ തന്നെ ബൂട്ട് സ്പേസും വരുന്നുണ്ട്. ഒരു 339 ലിറ്റർ ബൂട്ട് സ്പേസാണ് ബലേനോക്ക് വരുന്നത്. കൂടാതെ ഫോൾഡ് ചെയ്യാവുന്ന സീറ്റും ആയതുകൊണ്ട് ലോങ് യാത്രകൾ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ലഗേജുകൾ കയറ്റി കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുന്നതാണ്. എൻട്രി ലെവൽ ഹാച്ച് ബാക്കുകളായ വാഗണർ, സാൻഡ്രോ, ക്യുഡ്, അതുപോലെ തന്നെ ടിയാഗോ എന്നീ മോഡലുകളെല്ലാം ഉപയോഗിച്ച് മടുത്തൊരാൾക്ക് ഒരു പ്രീമിയം ഹാച്ച് ബാക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സുകളും അതുപോലെ തന്നെ സ്ഥല സൗകര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രീമിയം ഫാമിലി ഹാച്ച് ബാക്ക് കാർ വേണം എന്നുള്ളവർക്ക് മറിച്ച് മറ്റൊന്ന് ചിന്തിക്കാതെ തന്നെ തിരഞ്ഞെടുക്കാവുന്ന നല്ലൊരു മോഡലാണ് മാരുതി സുസുക്കിയുടെ ബലേനോ എന്ന ഹാച്ച് ബാക്ക് കാർ. ഇത് ഒരുപാട് പെർഫോമൻസ് ഓറിയൻറ്റഡ് കാറൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രീമിയം ഫാമിലി കാറാണ്. അതുകൊണ്ട് തന്നെ ഈ കാറ്റഗറിയിൽ വരുന്ന മറ്റു പ്രീമിയം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാറുകളുണ്ട്. ഉദാഹരണത്തിന് ഫോക്സ് വാഗൺ പോളോ TSI മാനുവൽ വേർഷൻ, അതുപോലെ തന്നെ ഹ്യുണ്ടായിൽ വരുന്നുണ്ട് ഒരു ടെർബോ ചാർജർ, 1 ലിറ്റർ പെട്രോൾ എൻജിൻ. പിന്നെ ബലേനോടെ തന്നെ പഴയ RS മോഡൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നീ മോഡലുകളോടൊന്നും ഇത് തട്ടിച്ച് നോക്കാൻ പാടില്ല, കാരണം ഇതൊരു 1.2 ലിറ്റർ 4 സിലിണ്ടർ ഒരു നോർമൽ 83 PS മാത്രമുള്ള ഒരു നോർമൽ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. ഇതൊരുപാട് പെർഫോമൻസിനൊന്നുമല്ല, എന്നാൽ അത്യാവശ്യം വേണ്ട പെർഫോമൻസും മൈലേജും എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുള്ളൊരു മോഡലാണ്. അപ്പോൾ ഇതൊരു മാരുതി സുസുക്കിയുടെ വാഹനമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിലും അതുപോലെ തന്നെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയുടെ ഭാഗങ്ങളിലും കോംപ്രമൈസ് ഉണ്ടാവാം. മൈലേജ് കൂട്ടി ആളുകൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫീച്ചേഴ്സുകളും ഉൾക്കൊള്ളിച്ച് കുറഞ്ഞ പ്രൈസിലൊരു കാർ എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമുക്ക് മനസ്സിലായിടത്തോളം മാരുതിയുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ചും അതുപോലെ തന്നെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയെക്കുറിച്ചും പറഞ്ഞത് മാരുതി ലവേഴ്സിനെ നിരാശപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളല്ല, കാരണം ഞാൻ ഉപയോഗിച്ചിടത്തോളം എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ്. കാരണം ഈ കാറ്റഗറിയിൽ വരുന്ന മറ്റു ബ്രാൻഡുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രൈസ് കുറച്ച് കൂടുതലാണെങ്കിലും ഈ കാറിനേക്കാളും നല്ല ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മറ്റുള്ള വിദേശ കമ്പനികൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ വ്യത്യാസം നമുക്ക് ശരിക്കും അനുഭവിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും മറ്റുള്ള കാറുകൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് അല്ലാന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കണം. അപ്പോഴേ നമുക്കതിൻ്റെ വ്യത്യാസം ശരിക്കും മനസ്സിലാവുള്ളൂ. നേരെ മറിച്ച് റീസെയിൽ വാല്യൂ അതുപോലെ തന്നെ മൈലേജ് എന്നുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മാരുതിയിലേക്ക് തന്നെ പോവാം. കാരണം മാരുതി റീസെയിൽ വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ മൈലേജ് ഉണ്ട്. പക്ഷേ മറ്റു ബ്രാൻഡുകളാകുമ്പോൾ ഇത്രത്തോളം റീസെയിൽ വാല്യൂ മൈലേജും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. മെയിൻ്റനൻസ് അല്പം കൂടുതലായിരിക്കാം, പക്ഷേ ഉപയോഗിക്കുന്നിടത്തോളം സമയം അത് നല്ല പവർഫുൾ ആയിട്ടുള്ള വണ്ടിയായിരിക്കും, അതുപോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ മുൻപിലായിരിക്കും. അപ്പോൾ അതെല്ലാം ഓരോരുത്തരുടെ ചോയ്സുകളാണ്. കാരണം ഇപ്പോൾ എന്ത് കാര്യം എടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് ചോയ്സുകളുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇഷ്ടപ്പെട്ട മോഡലുകളും മറ്റു കാര്യങ്ങളും എല്ലാം നോക്കിയെടുക്കുന്ന ഒരാൾക്ക് മറ്റു ബ്രാൻഡുകളിലേക്കും പോകാം. അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രീമിയം ഫാമിലി കാർ എന്ന് വേണമെങ്കിൽ ബലേനോയെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇനി വാഹനം ആർക്കൊക്കെ മേടിക്കാം എന്നുള്ളത് നോക്കാം. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ബിൽഡ് ക്വാളിറ്റി, ബ്രാൻഡിംഗ് നെയിം എന്നീ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ബലേനോ എന്ന കാർ എടുക്കാം. അതല്ല, റീസെയിൽ വാല്യൂ, മൈലേജ് എന്നീ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്കും ഈ ബലേനോ തിരഞ്ഞെടുക്കാം. എന്നാൽ റീസെയിൽ വാല്യൂ മൈലേജും ഒരു പ്രശ്നമല്ലാത്ത ഒരാൾക്ക് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി, ബിൽഡ് ക്വാളിറ്റി, ബ്രാൻഡിംഗ് നെയിം എന്നീ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതേ കാറ്റഗറിയിൽ വരുന്ന മറ്റു ഹാച്ച് ബാക്കുകളിലേക്ക് പോകാം, അതായത് മറ്റു പ്രീമിയം ഹാച്ച് ബാക്കുകളിലേക്ക് പോകാം. എന്നാൽ എല്ലാ കാര്യങ്ങളും ആവറേജ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് മതി എന്നുള്ളവർക്ക് ഈ കാറിലേക്കും പോകാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലെ ബലേനോയുടെ വിശേഷങ്ങൾ. ഇനി ഇതിൻ്റെ സർവീസ് കോസ്റ്റ് മറ്റു കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം മാരുതിയുടെ കാര്യങ്ങളായതുകൊണ്ട് കൂടുതൽ ആളുകൾക്കും അറിയാവുന്നൊരു കാര്യമാണ്.
എന്തായാലും സംശയമുള്ളവർക്കും ഡൗട്ടുള്ളവർക്കും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കമൻറ്റ് ചെയ്യാം. അതിന് മറുപടി പരമാവധി വേഗത്തിൽ തന്നെ തരുന്നതായിരിക്കും. എന്തായാലും ഒരുപാട് ലാഗ് ചെയ്തിട്ടാണ് ഈ വീഡിയോ വന്നത്. എന്തായാലും എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ഈ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യും എന്ന പ്രതീക്ഷയോടുകൂടി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും എല്ലാവരോടും താങ്ക് യു. ബൈ.